ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കുരുമീൻ കറി. കുരിന്ന് നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ കുരി എന്നാണ് പറയുക ഈ മീനിന്. പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏട്ടാന്ന് പറയും കോട്ടയം ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാൻ നേരിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ പരിചയപ്പെടാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് മീൻ കറിക്ക്. അപ്പോൾ എണ്ണയെല്ലാം ചൂടായി വന്നപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ എല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. 2 വലിയ ലക്ഷം ഇഞ്ചി ചെറുതായി വരുന്നതാണ് കേട്ടോ. അത്ര ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കുറച്ച് അധികം തന്നെ എടുക്കാം. 1 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചുവന്നുള്ളി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഒരു മീഡിയം അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് എടുക്കുക. അപ്പോൾ 3 പച്ചമുളക് നീളത്തിൽ കീറിയതാണ്. ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ആ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരണം. നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ ഈ കറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ സ്വാദും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പൊടികളുടെ പച്ചമണൊക്കെ മാറി അത് മൂത്ത് വന്നപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളി 3-4 അല്ലി കൊടംപുളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത്. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ കൂരിയാണ്. ഈ മീൻ വൃത്തിയാക്കി എടുക്കാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അതാ കൂരി ഇറങ്ങി തിളക്കുന്നുണ്ട്, നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട, ഇങ്ങനെ തന്നെ കിടന്ന് വറ്റട്ടെ. അപ്പോൾ ദാ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് എടുക്കാം. പക്ഷേ ഞാനിതിലേക്ക് 1/2 കപ്പ് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തിരി നാളികേരപ്പാല് ചേർക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. നാളികേരപ്പാല് ചേർത്തിട്ട് അധികം തിളക്കിയൊന്നും വേണ്ട. അപ്പോൾ നാളികേരപ്പാല് ചേർത്ത് ഒന്ന് തിളച്ചപ്പോൾ ഞാൻ മേലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും ചാറ് മതി. അവസാനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കറി വാങ്ങി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കോരിക്കറി. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഇരിക്കണം. കറി കുറച്ച് നേരം ഇരുന്നാലേ ഇരുന്നിട്ട് കൂട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ അട്ടിപ്പൊളി കോരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.